മംഗൾഡാം സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് നടക്കുന്ന സൈറ്റാണിത്. ഇത് മംഗൾഡാമിൽ തന്നെ ഏതാണ്ട് 3 ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഈ എൻ്റെ പുറകുവശം കാണുന്ന ബിൽഡിങ്ങിന് അപ്പുറത്തും സൈഡിലുമെല്ലാം ആയിട്ടുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധീകരിച്ച വെള്ളം പ്രധാനമായ ടാങ്ക് വിതരണ ജലവിതരണ ടാങ്കാണ്. 4 പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ ജലം സംഭരിക്കുന്ന സംഭരണ കേന്ദ്രമായി ജലവിതരണ ടാങ്കായി ഇതിൻ്റെ പുറകുവശത്ത് എൻ്റെ മുൻവശത്ത് ടാങ്ക് നിർമ്മാണം പുരോഗതിയിലാണ്. ഇവിടെ കാണുന്ന ഈ ബിൽഡിംഗ് എല്ലാം ഇതിൻ്റെ ഓഫീസ് സംവിധാനങ്ങളും മറ്റനുബന്ധമായ പ്രവർത്തനങ്ങൾക്കാവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കേന്ദ്രമാണ് ഈ പ്രധാന കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആദ്യ 1-ഉം 2-ഉം ഘട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വരുന്ന ഘട്ടങ്ങളിൽ 1,150 കോടിയുടെ പുതിയ ഘട്ടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ താലൂക്കിലെ തന്നെ ഏറ്റവും സമഗ്രമായ കുടിവെള്ള വിതരണ പദ്ധതിയായി മംഗൾഡാം കുടിവെള്ള വിതരണ പദ്ധതി മാറുകയാണ്. മലമ്പുഴ കഴിഞ്ഞാൽ ഈ പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയാണ് മംഗൾഡാം കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലവിതരണ ആശ്രയ കേന്ദ്രമായി ഈ പദ്ധതി മാറുക തന്നെ ചെയ്യും എന്നുറപ്പാണ്.